ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആർക്കു വേണേലും വളരെ സിമ്പിളായിട്ടും വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു തവണ നിങ്ങൾ ഈ കേക്കും തയ്യാറാക്കി കഴിച്ചു നോക്കൂ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളും മറക്കാതെ ഒന്ന് പ്രെസ്സൂട്ട് ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും നല്ല ആയിട്ട് നമുക്ക് കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ മെഷർമെൻറ്റ് കപ്പാണെന്നുണ്ടെങ്കിൽ ബോളും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പ എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഉണ്ടാവണം ഒരു അല്പം പോലും നനവില്ലാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരിപ്പ ഒന്ന് വെച്ച് കൊടുക്കുകയാണേ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മൈദാമാവാണ് ഒരു മുക്കാൽ കപ്പ് അളവിലാണ് നമുക്ക് നമുക്കിതിലേക്ക് മൈദാമാവ് വേണ്ടത് അപ്പം ഇത് ഒരു കപ്പിൻ്റെ മെഷർമെൻ്റ് പണം കേട്ടോ അതെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് മുക്കാൽ കപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പും കാൽ കപ്പും അളവില് മാത്രം മൈദ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അരക്കപ്പിൻ്റെ മെഷർമെൻ്റിലും കാൽ കപ്പിന്റെ മെഷർമെന്റ് കപ്പിലുമായിട്ട് അളന്ന് ഇതിലേക്ക് ചേർക്കാം കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതെല്ലാം നമുക്ക് അരിച്ചു വേണം ചേർക്കാനായിട്ടുള്ളത് ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ കോൺഫ്ലോർ ആണ് അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ കൂടെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ ബേക്കിംഗ് പൗഡറും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം മെഷർമെന്റ് കപ്പിൽ അളന്നിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇനി വേണ്ടത് അര ടീസ്പൂണിന് അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ് അതും കൂടി ചേർക്കാം ഇനി ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ തവണ അരിക്കുന്നത് കൊണ്ട് തെറ്റില്ല അങ്ങനെ രണ്ട് മൂന്ന് തവണ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് അരച്ച് ചേർക്കുമ്പോഴായിരിക്കും നമ്മള് കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിലും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം ഈ മാവിലേക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് യോജിച്ച് കിട്ടുന്നത് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലൊരു ഹാൻഡ് ബിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നീ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു മറ്റൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിയ മുട്ട വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാനായിട്ട് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ നാടൻ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ ചെറുതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മുട്ടയിൽ രണ്ടെണ്ണം ഇനി നമുക്ക് വേണ്ടത് ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ബീട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മിക്സീഡ് ചാറിലേക്ക് മാറ്റി നല്ലതുപോലെ അതൊന്ന് പതപ്പിച്ചെടുത്താലും മതിയാവും അതായത് ഇതുപോലെ ഒരല്പസമയം മാത്രം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് അതായത് അരക്കപ്പ് അളവ് പഞ്ചസാര എടുത്ത് മിക്സിഡ് ചാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇതുണ്ടാവും ആ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർക്കാവുന്നതാണ് പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് നന്നായിട്ടിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിൽ അതല്ലാതെ നമ്മൾ മണമുള്ള എണ്ണ ഒന്നും ചേർക്കരുത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ വാനില ലൈസൻസും കൂടിയാണ് കൂടെ കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം കൂടി നോർമൽ ടെമ്പറേച്ചർ അല്ല ഒരല്പം ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞാല് പിന്നെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വളരെ സ്പീഡ് കുറച്ചിട്ട് മാത്രം ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ദീതിക്ക് ലൈറ്റ് ആയിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും കുറഞ്ഞ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആകെ എല്ലാ പൊടിയും കൂടി ഒരു മുപ്പത് സെക്കൻഡുള്ളിൽ ഇട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് സമയം നമ്മളത് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ടയൊക്കെ നന്നായിട്ട് താഴ്ന്നു നമ്മുടെ ആ ബാറ്ററി കട്ടിയായി പോകും അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ മാവ് ചേർത്ത് നെയ്യ ഒരു രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് സൈഡിലുള്ള മാവൊക്കെ ഒന്നിട്ട് ലൈറ്റായിട്ട് മാത്രം ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേഗം തന്നെ നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കേക്ക് ടിൻ്റെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർക്കാവുന്നതാണ് ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിനുശേഷം ശേഷം ലൈറ്റായിട്ട് ഈ കേക്ക് ടിൻ്റെ ഒന്ന് തട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനുള്ളിലുള്ള ആ ഒരു ബബിൾസൊക്കെ ഏകദേശം ഒന്ന് പോയിട്ടുണ്ടാവും ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം വാവട്ടമുള്ള ഒരു കടായി ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് പ്രീഹീറ്റ് ഒന്ന് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അലുമിനിയത്തിൻ്റെതോ സ്റ്റീലിൻ്റെതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ചെറിയൊരു സ്റ്റാൻഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ എങ്ങാനും നമ്മുടെ അടപ്പിലേക്ക് ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ടത് ഫസ്റ്റ് ഒരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം മീഡിയത്തിനും ലോക്കും ഇടയിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ നമ്മളത് നല്ലതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് തീരെ ഫ്ലെയിം കുറയ്ക്കുകയും വേണ്ട മീഡിയം ഫ്ലെയിം വെക്കണ്ട ഇത് രണ്ടിനും ഇടയ്ക്ക് വേണം നമ്മൾ ഫ്ലെയിം വെക്കാനായിട്ട് മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയാണ് നമുക്ക് ബേക്കിംഗ് ടൈം വരുന്നത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ ഇടയ്ക്ക് വെച്ചെങ്കിലും തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ലതുപോലെ താഴ്ന്നു പോകും അതിൻ്റെ പേരിൽ മുപ്പത് മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് ഞാൻ ഇതിപ്പോ ഇങ്ങനെ ഒന്ന് ബേക്ക് ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടോ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ മരുന്ന് ഉണ്ടാവും അപ്പൊ ഇനി നമുക്ക് ഈ ചൂടിലിങ്ങനെ വെച്ചിരിക്കരുത് ഇത് പെട്ടെന്ന് രീതിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ചൂടോട് കൂടി തന്നെ ആ കേക്ക് ടെന്നിൽ അങ്ങനെ വെച്ചിരിക്കരുത് എങ്കിൽ പിന്നെ ആ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ചൂട് കൊണ്ട് നല്ലതുപോലെ ഹാർഡായി പോകും അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രെഡ് കട്ടർ നൈഫ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കത്തി കൊണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലൊരു പീസാണ് ഞാൻ നമ്മുടെ കേക്കിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഫൈൻ പൗഡർ പൗഡറാക്കണമെന്ന് ആവശ്യമില്ല തരിതരിയോട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നല്ല തിളച്ച ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് മുകളിലേക്ക് മറ്റൊരു ബൗളൊന്ന് വെക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നല്ല ചൂട് പാൽ ചേർത്ത് കൊടുക്കാം പാ പാലിന് നല്ല ചൂടുണ്ടാവണം കൂടെ രണ്ട് ടേബിൾ സ്പൂണിന് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ബട്ടറും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ബട്ടറെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ എന്നാൽ നല്ലതുപോലെ തന്നെ നമ്മുടെ ബട്ടറെല്ലാം ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വാരക്കപ്പ് അളവിൽ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതുകൂടി ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാം നമുക്ക് നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കാനായിട്ട് അതെല്ലാം ആയിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എന്നാ ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് എല്ലാം ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സെർവിങ് പ്ലേറ്റ് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നാല് സൈഡിലുമായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് അതിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം അതായത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ല അതിൻ്റെ ആ ബോട്ടം വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ഇപ്പം അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചോക്ലേറ്റ് മിക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ സൈഡിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് എല്ലാ സ്ഥലത്തേക്കും ചെറുതായിട്ട് കൈ വെച്ചിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ സ്പാച്ചിലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചുറ്റിലുമായിട്ട് നമ്മുടെ കേക്കിൻ്റെ മിക്സ് എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ പേപ്പർ പതൊക്കെ ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോഴത്തേക്കും ആ ചുറ്റിലും വീണിട്ടുള്ള ആ ഒരു നമ്മുടെ കേക്കിൻ്റെ പൊടിയൊക്കെ മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു അരോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ട് ഇങ്ങനെ നാവിലലിഞ്ഞു പോകുമെന്ന് പറയില്ലേ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ ചെറിയൊരു ചോക്ലേറ്റ് കേക്ക് നമുക്ക് കിട്ടുന്നത് വളരെ സിമ്പിളായിട്ടില്ലേ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുത്തത് ഈ പറഞ്ഞ ഇതേ അളവുകളോട് കൂടി നിങ്ങൾ ഇതുപോലെ കേക്ക് തയ്യാറാക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്